നമസ്കാരം. ധാരണാപത്രം ഒപ്പിട്ട 3500 കോടിയുടെ പദ്ധതികളിൽ നിന്നും കേരള സർക്കാരിന്റെ ശത്രുത മനോഭാവം കൊണ്ട് പിന്മാറുന്നു എന്ന് കിറ്റെക്സ് ഉടമ സാബു ജേക്കബ്. 2019 മുഖ്യമന്ത്രി കുടുംബം അടക്കം ജപ്പാനിൽ സന്ദർശനം നടത്തി ഇപ്പോൾ വരും എന്ന പറഞ്ഞ നിക്ഷേപം എത്രയാണെന്നോ 200 കോടിയുടെ. അതിപ്പോഴും വന്നിട്ടില്ല എന്നാണ് അറിവ്. ഇന്ത്യയിലെ വിദേശ നിക്ഷേപങ്ങളിൽ 4 സ്ഥാനത്താണ് ജപ്പാൻ. കോവിഡ് ബാധിച്ച് വ്യവസായങ്ങളെല്ലാം നിശ്ചലമായ കഴിഞ്ഞ സാമ്പത്തിക വർഷമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിദേശ നിക്ഷേപം വന്നത്. $81 ബില്യൺ വിദേശ നിക്ഷേപം കഴിഞ്ഞ ഒരു വർഷം മാത്രം തൊട്ടടുത്ത വർഷത്തെ മുൻ റെക്കോർഡായ $74 ബില്യൺ മറികടന്നുകൊണ്ട് $1 ബില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 7000 കോടി രൂപ. ഇനി ഇതിൽ 37% നിക്ഷേപവും വന്നത് ഗുജറാത്തിൽ, 27%, 13% എന്നിങ്ങനെ മഹാരാഷ്ട്രയും കർണാടകയും 2-3 സ്ഥാനത്തും. അതായത് ഏതാണ്ട് 70% വിദേശ നിക്ഷേപവും വന്നത് 3 സംസ്ഥാനങ്ങളിൽ. ഇനി ഇന്ത്യയിലെ വ്യവസായങ്ങൾ മുതൽ മുടക്കിയത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിന്റെ 3 പാദത്തിൽ മാത്രം 2.76 ലക്ഷം കോടി രൂപ സ്വകാര്യ സ്ഥാപനങ്ങൾ നിക്ഷേപിച്ചപ്പോൾ ആദ്യ 10 കേരളം സ്വാഭാവികമായി ഇല്ല. ഏതാണ്ട് 16000 കോടി നിക്ഷേപം 3 പദത്തിൽ മാത്രം നേടിക്കൊണ്ട് പ്രബുദ്ധ കേരളത്തിന്റെ സ്ഥിരം വേട്ടമൃഗം ഉത്തർപ്രദേശ് 6 സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നു. ചൈന വിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന സാംസങ്ങിന്റെ പ്രഥമ പരിഗണന ഉത്തർപ്രദേശാണെന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. വരുമാനം ഒന്നുമില്ലാതെ കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കടം മേടിച്ച് അവസാനം ശമ്പളം കൊടുക്കാൻ വരെ കടം മേടിക്കുന്ന നമ്പർ 1 കേരളം ഇതിനിടയിലാണ് ഇവിടെയുള്ള വ്യവസായികളായ കിറ്റെക്സിനെ പിണക്കി ഓടിക്കാൻ ശ്രമിക്കുന്നത്. മുത്തൂറ്റ് ഗ്രൂപ്പിനോട് എന്താണ് ചെയ്തതെന്ന് കണ്ടതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നവരോട് അന്വേഷിച്ചാൽ അറിയാം, കേരളത്തിൽ മാത്രം അറിയുന്ന ഒരു ഗ്രൂപ്പല്ല ഇപ്പോൾ മുത്തൂറ്റ് എന്ന്. വീഗാർഡ് ഗ്രൂപ്പിന്റെ ചിറ്റിലപ്പള്ളിയും കിറ്റെക്സ് ഗ്രൂപ്പിനോട് കാണിക്കുന്ന ആഭിമുഖ്യം വെച്ച് എവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് സൂചന നൽകുന്നുണ്ട്. അപ്പോൾ പ്രബുദ്ധർ പറയും, കുത്തക ബൂർഷുമാരുടെ ചൊൽപ്പിടിക്ക് നിന്നുള്ള ഒന്നും വേണ്ട നമുക്കെന്ന്. അവരോട് പറയാനുള്ളത്, ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കേരളത്തിന് 2261 കോടി അധികം കടം എടുക്കാൻ അനുവദിച്ചിരുന്നു കേന്ദ്രം. അത് മറ്റൊന്നിനുമല്ല, സുഗമമായി വ്യവസായങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ സഹായിക്കുന്ന സുതാര്യമായ ചുവപ്പ് നാടകങ്ങൾ വളരെ കുറഞ്ഞ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നതുകൊണ്ടാണ്. ഇവിടെ കിറ്റെക്സ് ഉടമയുടെ പരാതി ഈ ഒരു മാസം മാത്രം 10 തവണ വിവിധ വകുപ്പുകൾ പരിശോധിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. പരിശോധനയ്ക്ക് മുമ്പോ ശേഷമോ ഒരു അറിയിപ്പും ലഭിക്കുന്നുമില്ല. തുടർച്ചയായി പരിശോധന മാത്രം നടക്കുന്നു എന്ന്. 2261 കോടി കൂടി കടമെടുക്കാൻ ചെയ്ത നിയമപരിഷ്കാരങ്ങളെങ്കിലും ഓർത്തുവേണ്ടേ വ്യവസായങ്ങളോട് നീങ്ങേണ്ടത്? 2 ലക്ഷം പേർക്ക് തൊഴിൽ ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന പദ്ധതി പോയി കിട്ടി എന്നത് മാത്രമല്ല വിഷയം. ഏറെക്കാലമായി വ്യവസായങ്ങളുടെ കാര്യത്തിൽ കേരളത്തിനുണ്ടായിരുന്ന ചീത്തപ്പേര് മുത്തൂറ്റ് വിഷയത്തോടെ വീണ്ടും പൊന്തി വരികയും ഇപ്പോൾ ഇതോടുകൂടി ഒന്നുകൂടി രൂഢമാവുകയും ചെയ്യും. ഇന്ത്യയിലെ നിക്ഷേപകർ പണം കൂടുതൽ ഇറക്കിയിട്ടുള്ളത് കിറ്റെക്സ്, വീഗാർഡ്, മുത്തൂറ്റ് തുടങ്ങിയ കേരളത്തിലെ സ്ഥാപനങ്ങളിലാണെന്നും കൂടി ഓർക്കേണ്ടതുണ്ട്. വ്യവസായികളെല്ലാം എന്തോ ഭീകരന്മാരാണെന്നുള്ള കേരളീയരുടെ മുൻധാരണ മാറാത്ത കാലത്തോളം ഇതിങ്ങനെ തുടരും. നിലവിൽ 2 ലക്ഷം ജീവനക്കാരിൽ നിന്നും 3 വർഷം കൊണ്ട് 12 ലക്ഷം ജീവനക്കാർക്ക് ജോലി കൊടുക്കാൻ ഉതുകുന്ന പദ്ധതിയുമായി മുകേഷ് അംബാനി ജോലി നൽകുന്നതിൽ ടാറ്റ ഗ്രൂപ്പിനെ മറികടക്കാൻ പോകുന്നു എന്നുള്ള വാർത്ത കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നിരുന്നു. കേരളത്തിന്റെ പ്രബുദ്ധത വെച്ച് അംബാനിയുടെ ആസ്തിയിൽ വൻ കുതിപ്പ് എന്ന് മാത്രം വരേണ്ട വാർത്തയായിരുന്നു അത്. ഇടത് ചിന്താഗതിയിൽ നിന്നും പുറത്തു കടക്കാതെ ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ഓൺലൈൻ ടെലിവിഷൻ ഹോട്ട്ലൈൻ എന്നൊരു പരിപാടി ആരംഭിക്കാൻ പോകുന്നതായി അറിയുന്നു. 10-15 വർഷം മുമ്പ് മറ്റൊരു ചാനലിലൂടെ ശ്രീ രാജേഷ് പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു പ്രോഗ്രാമായിരുന്നു ഹോട്ട്ലൈൻ പരിപാടി. അന്ന് ആ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ജനങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാനും ഗസ്റ്റുകൾ ഫ്ലോറിലിരുന്നു കൊണ്ട് അതിന് മറുപടി പറയുകയും ചെയ്യുന്നൊരു പരിപാടി, വളരെ വലിയ ഒരു പോപ്പുലാരിറ്റി കിട്ടിയ ഒരു പരിപാടിയായിരുന്നത്. അതേ ആങ്കർ അദ്ദേഹം നടത്തുന്ന തത്വമായി ഓൺലൈൻ ടെലിവിഷനിൽ ആ പരിപാടി വീണ്ടും ആരംഭിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിനെല്ലാ ആശംസകളും നേരുന്നു. ഞങ്ങളുടെയൊക്കെ എല്ലാ സഹകരണവും ഉണ്ടാകും എന്നുകൂടി അറിയിക്കട്ടെ. നന്ദി, നമസ്കാരം.